ഗൈസ്, അപ്പൊ നമ്മൾ ബ്ലെസ്ലീനെ കൂട്ടാൻ വേണ്ടി മുംബൈയിലോട്ട് പോവുകയാണ്. ബ്ലെസ്ലീനെ കാണാൻ വേണ്ടി ഇപ്പൊ എബിൻ ഉണ്ട്, അജാസ് ആണ് നമ്മളവിടെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ റൈസൽ ബുഹാരി കാണാനൊക്കെ പറ്റും. നമ്മളിപ്പോ എയർപോർട്ടിൽ എത്തി, നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ആണ്. 8:40 ഫ്ലൈറ്റ്, ബോർഡിംഗ് ഒക്കെ ചെയ്ത് ഓൺലൈനിലാണ്. ടെർമിനൽ 2. അപ്പൊ നമുക്ക് ബാക്കി എയർപോർട്ടിനകത്ത് വിശേഷങ്ങളും ഫ്ലൈറ്റിനകത്തുള്ള വിശേഷങ്ങളും അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. അപ്പൊ ഗൈസ്, നമ്മളപ്പോ ബ്ലെസ്ലീനെ കാണാൻ വേണ്ടി ഇവിടെ ബോംബെയിലോട്ട് പോയാണ്. ഞാൻ എബിൻ, റൈസൽ, പിന്നെ നമ്മളെ കൊണ്ടാക്കിയത് അജാസ്. മുംബൈ പോണെന്നും പറഞ്ഞ എന്നിട്ടതാ അന്ന് കയറിയ ഉടനെ തന്നെ അതാ ആർക്കും പറഞ്ഞില്ലേ മുംബൈയിലോട്ട് പോണെന്ന്. ഫുഡ് നമുക്ക് മുന്നോട്ടും മുംബൈയിലോട്ട് പോകാൻ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉടനെ മുംബൈയിലോട്ട് പോവാം. ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചിരിക്കുകയാണ്. നമ്മളവിടെ ഓട്ടോ അവിടെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ചായ കുടിച്ച് ലാസ്റ്റ് വന്നി 1 മണിക്കൂർ ടൈം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പെന്തിയെ പോകാൻ പറഞ്ഞു. ചോക്ലേറ്റ് വന്നാ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. ക്യാമറ മറിച്ചിട്ടാണ് നമ്മളിപ്പോ കാണാൻ പറ്റുന്ന അറിയത്തില്ല. നമ്മളെന്തായാലും ബ്ലെസ്ലീ കൂട്ടാൻ വേണ്ടി മുംബൈയിലോട്ട് പോയാണ്. നമുക്ക് എന്തായാലും ഫ്ലൈറ്റിലോട്ട് കയറാം. നമ്മളെ ഇറങ്ങുന്നത് അവിടെ ഫിനാലെ കഴിഞ്ഞിരിക്കുന്നതായിരിക്കും. കാണാൻ പറ്റുള്ളൂ നമ്മള് ഫ്ലൈറ്റിനകത്ത് എത്തി. നമുക്ക് ഇവിടെ നിന്നൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ ഭയങ്കര എന്താ റിസൾട്ട് അറിയാം. നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുന്നതും ബ്ലസ് പ്രതീക്ഷിക്കുന്നു. ഒന്നും അറിയാൻ പറ്റത്തില്ല അവിടെ ചെല്ലുമ്പോ എന്താണ് അവസ്ഥ. കൂട്ടുകാരെ മെസ്സേജും കോൾ ഒക്കെ വഴി എല്ലാം അറിഞ്ഞു. ഇതെല്ലാം ഇനി ഒരു 2 മണിക്കൂറത്തേക്ക് നമുക്ക് ഔട്ട് ഓഫ് കവറേജ് ആയിരിക്കും. അവിടെ പോയിട്ട് ബ്ലെസ്ലീ എയറിൽ കയറ്റാം. നാളെ ബ്ലെസ്ലീ എയറിൽ ആയിരിക്കും. എനിക്ക് നോൺ വെജ് മതി. ഇത്